വെൽക്കം ടു ആർട്ടിസ്റ്റ് ബിഗ് ചാറ്റ്. അഭിനയ രംഗത്ത് അനുഭവ സമ്പത്ത് അനവധിയുള്ള ഒരു അതിഥിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ലെറ്റ്സ് വെൽക്കം മോഹൻ ജോസ് ചേട്ടൻ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഏകദേശം 40 വർഷത്തോളം അടുക്കുന്നു ഇപ്പോൾ ചേട്ടൻ അഭിനയ രംഗത്ത് വന്നിട്ട്, ഇപ്പോഴും സജീവമായി തുടരുന്നു. ഇത്രയും കാലം വലിയ ഇടവേളകളില്ലാതെ സജീവമായി ആക്ടിങ് എന്ന പ്രൊഫഷനിൽ തുടരാൻ ചേട്ടനെ പിടിച്ചു നിർത്തുന്ന ഒരു ഫാക്ടർ എന്താണ്? കാലമാണ്. കാലമാണ്, കാരണം എല്ലാം നിയന്ത്രിക്കുന്നത് കാലമാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും കാലത്തിൻ്റെ ഒരു ആനുകൂല്യം അനുഗ്രഹം ചേട്ടന് ഈ ആക്ടിങ് പ്രൊഫഷനിൽ ഉണ്ടായിട്ടുള്ളത് ഏത് വിധത്തിലൊക്കെയാണ്? അങ്ങനെ പ്രത്യേകിച്ച് അനുഗ്രഹങ്ങളെന്ന് പറയുന്ന ഈ ഭാഗ്യം എന്നൊക്കെ പറയുന്നത് ഈ സിനിമയിൽ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ഒരു ഫാക്ടറാണ്. അതെ, അതുകൊണ്ട് കാരണം കഴിവുകളെക്കാൾ ഉപരി നമ്മളെ പിടിച്ചു നിർത്തുന്ന മറ്റൊരു ഘടകമാണ് ഭാഗ്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് എന്നെ അങ്ങനെ വലുതായിട്ട് അനുഗ്രഹിച്ചിട്ടില്ലെങ്കിലും ഭാഗ്യത്തിൻ്റെ ഒരു അംശം, അതുകൊണ്ടാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. സിനിമാ രംഗത്തേക്ക് വന്ന് പ്രവർത്തിച്ചത് സിനിമയുമായി ബന്ധം നല്ല രീതിയിലുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് മോഹൻ ജോസ് ചേട്ടൻ അല്ലേ? സിനിമയുമായിട്ട് ബന്ധമുള്ള, അതെ, അച്ഛൻ പപ്പുക്കുട്ടി ഭാഗവതർ, അദ്ദേഹം അഭിനേതാവ് ഗായകൻ എന്ന നിലയിലൊക്കെ അതിപ്രശസ്തനായിരുന്നു. അതെ അതെ, പഴയകാല സിനിമയിൽ വളരെ ആക്റ്റീവായിരുന്നു അദ്ദേഹം. അത്തരത്തിലുള്ള ആ ഒരു കുടുംബ സാഹചര്യം, പിന്നെയും കുടുംബാംഗങ്ങളിൽ പലരും സിനിമയുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അങ്ങനെ ഇപ്പം എൻ്റെ സഹോദരി കുറേ കാലം പിന്നണി ഗായികയായിരുന്നു. അപ്പോൾ സഹോദരിയെ വിവാഹം ചെയ്തത് കെ ജി ജോർജാണ്, ഡയറക്ടർ കെ ജി ജോർജാണ്. പിന്നീട് വന്നിട്ട് കെ ജി ജോർജിൻ്റെ ചില സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. യവനിക അല്ലെ, ലേഖയുടെ മരണം, ആ ഉണ്ട്, ഒരു 4-5 പടങ്ങൾ ഉണ്ട് അഭിനയിച്ചു. അതൊക്കെ ചേട്ടൻ അഭിനയം തുടങ്ങിയ ഒരു കാലഘട്ടമാണ്, 80s ഒരു ആരംഭമാണ് അല്ല? ഞാൻ അതിനു മുമ്പേ ആദ്യം ഞാൻ അഭിനയിക്കുന്നത് ചാമരത്തിലാണ്. അതെ, ചാമരം 80s എൺപതിലായിരുന്നു ചാമരത്തിൽ. അപ്പം ഞാനന്ന് ബോംബെയിൽ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ യാദൃച്ഛികമായിട്ട് സംവിധായകൻ ഭരതൻ കാണാനിടയായിട്ട് എനിക്ക് ഇദ്ദേഹത്തെ ഒന്ന് നേരിൽ കാണണമെന്ന് പറഞ്ഞനുസരിച്ചിട്ട് ഞാൻ ബോംബെന്ന് വരുന്നത്. അപ്പോൾ അതിലെ പ്രധാന ഒരു കഥാപാത്രം ജയിക്കാനാണ് എന്നെ വിളിച്ചത്. എന്നെ കണ്ടു, ഇഷ്ടപ്പെട്ടു, അത് നിശ്ചയിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പടം തുടങ്ങുന്നതിൻ്റെ ഷൂട്ടിങ് തുടങ്ങുന്നതിൻ്റെ ഒരു 10 ദിവസം മുമ്പ്, ഏകദേശം ഒരു 10 ദിവസം മുമ്പ് എന്നോട് പുള്ളി പറഞ്ഞു, ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതിൻ്റെ നിർമ്മാതാവിനൊരു ഭയം, കാരണം ഇത്രയും പ്രധാനപ്പെട്ട, അതായത് നിർമ്മാതാവിൻ്റെ ആദ്യത്തെ ചിത്രമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രധാന കഥാപാത്രം ഒരു പുതുമുഖത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പടത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ കാര്യം പോക്കാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും റോള് കൊടുത്തു, ഇത് ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് ആ റോളാണ് രതീഷ് ചെയ്തത് ചാമരത്തിൽ. ഞാൻ ചെയ്യേണ്ടിയിരുന്ന റോളാണ്. അപ്പോൾ അതിന് പകരം ഭരതം പറഞ്ഞ് വേറൊരു ക്യാരക്ടറുണ്ട്, ചെയ്ത് അത് തൽക്കാലം ചെയ്യും, പിന്നെ നമുക്ക് അടുത്ത പടത്തിൽ നമുക്ക് നല്ല റോള് തരാമെന്ന് പറഞ്ഞ്, അങ്ങനെ ഞാനൊരു 3 സീനിൽ വരുന്ന ഒരു അപ്രധാന കഥാപാത്രമാണ് അത് ചെയ്ത് ഞാൻ തിരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ എൻ്റെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എന്നെ ഉദയ സ്റ്റുഡിയോയിലെ ബോബച്ചൻ നേരിൽ കാണണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന സമയത്ത് അവർ പറഞ്ഞു ജയൻ മരിച്ച സമയമായിരുന്നു. അപ്പോൾ കുടുമലയിൽ കുങ്കി എന്ന് പറഞ്ഞൊരു പടം എടുക്കാൻ അവർ പ്ലാൻ ചെയ്തിരുന്നത്. അതിൽ നസീർ സാറും ജയനുമാണ് അഭിനയിക്കേണ്ടിയിരുന്നത്. അപ്പോൾ ജയന് പകരം എനിക്ക് ആ റോള് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൂടാണ്ട് അവർ സഞ്ചാരി എന്ന് പറഞ്ഞൊരു റോള്, ഒരു പടം എടുത്തിട്ട് അതിൽ ജയന് പൂർത്തിയാക്കാൻ പറ്റാത്ത കുറേ സീൻസ് ഉണ്ടായിരുന്നു, അതും കംപ്ലീറ്റ് ചെയ്തു. സഞ്ചാരിയില്ലേ റസൂലേ നിൻവരവാലേ എന്ന് പറഞ്ഞ പാട്ട്? എനിക്കറിയില്ല, ഞാൻ സഞ്ചാരി അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ റോള് അത് കംപ്ലീറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് പുള്ളി തന്നെ പറഞ്ഞാൽ ശരിയാവില്ല, കാരണം നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഡ്യൂപ്പിൻ്റെ സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു, അത് വേറെ ആരെക്കൊണ്ട് ഞങ്ങൾ ഈ ചെയ്യിക്കാം. ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ ധന്യ എന്ന് പറഞ്ഞൊരു പടം എടുക്കുന്നുണ്ട്, അതിലൊരു ഫാസിൽ സാറിൻ്റെ, ആ ഫാസിൽ, അതിലാണ് കുഞ്ചാക്കോവൻ ആദ്യമായിട്ട് ബാലതാരമായിട്ട് അഭിനയിക്കുന്നത്. അല്ലല്ലല്ല, ആണ് കുഞ്ചാക്കോ ബോബൻ, കുഞ്ചാക്കോവൻ അനിയത്തി പ്രാവിലാണ് നായകനാവുന്നതെങ്കിലും ഇല്ല, വടക്കൻ പാട്ടുകൾ ഇവരെടുത്തിട്ടുണ്ടല്ലോ അതിലൊക്കെ. പക്ഷേ ഞാൻ കേട്ടിരിക്കുന്നത് ധന്യ എന്ന് പറഞ്ഞ സിനിമയിലാണ്. ധന്യയിൽ കുഞ്ചാക്കോ ബോബൻ എന്തോ ഒരു ചെറിയ ചൈൽഡ് ആർട്ടിസ്റ്റ് ഉണ്ട്. ധന്യയിൽ ഒരു സെമി വില്ലൻ ക്യാരക്ടറുണ്ട്, അത് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഒരു 5-6 സീൻസ് വരുന്ന ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം, കാരണം നമുക്കൊരു എക്സ്പീരിയൻസ് ആകുമല്ലോ എന്ന് പറഞ്ഞ് അത് ഞാൻ ചെയ്തു. പക്ഷേ ഈ കൊടുമലയിൽ കുങ്കി അവർ പിന്നീട് എടുത്തിട്ടില്ല, അത് ഇല്ല എടുത്തിട്ടില്ല, അത് എടുക്കാൻ പറ്റിയില്ല, അത് ചില സാങ്കേതിക കാരണങ്ങളല്ലേ അത് മുടങ്ങിപ്പോയി.
അതിനുശേഷമാണ് ഈ അഭിനയയിലൊക്കെ അഭിനയിക്കുന്നത് ഞാൻ. ജസ്റ്റിസ് രാജ ചെയ്തു. ആ ജസ്റ്റിസ് അത് കഴിഞ്ഞ് തീർച്ചയായിട്ടും ജസ്റ്റിസ് രാജ ചെയ്തു ഞാൻ വിട്ടുപോയി. അതിൽ കണ്ണിമലരെ എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ട്, നല്ല പാട്ടുകളുടെ സിനിമയാണ്. ഈ ധന്യ കഴിഞ്ഞ് ചാമരം കഴിഞ്ഞ് ധന്യ കഴിഞ്ഞ് ജസ്റ്റിസ് രാജ ചെയ്തു. അതിന് ശേഷമാണ് ഈ അഭിനയയിൽ അഭിനയിക്കുന്നത്. പിന്നെയാണ് ഇരകൾ അല്ലെ. ഇരകൾ ലേഖയുടെ മരണം, ഫ്ലാഷ് ബാക്ക്, ആദാമിൻ്റെ ഭാര്യ, പഞ്ചവടിപ്പാലം, ഇങ്ങനെ അഞ്ച് പടം കെ ജി ജോർജിൻ്റെ ചെയ്തു. അത് കഴിഞ്ഞാണ് നമ്മൾ പിന്നെ ശ്രീകുമാരൻ നമ്പിസാറിൻ്റെ യുവജനോത്സവത്തിൽ അഭിനയിച്ചു. പിന്നെ രാജാവിൻ്റെ മകൻ മുതൽ ഇങ്ങനെ ന്യൂഡൽഹി, രാജാവിൻ്റെ മകൻ, ഭൂമിയിലെ രാജാക്കന്മാർ, വലിയോര കാഴ്ചകൾ, ജനുവരി ഓർ, ഇങ്ങനെ മോഹൻലാൽ സാറിൻ്റെ പടങ്ങൾ. ഇപ്പൊ എന്നെ കാട്ടിൽ പിന്നെ മമ്മൂക്കയുടെ കൂടെ ഈ ന്യൂഡൽഹി നായർ സാബിലൊക്കെ ഉണ്ടല്ലേ. പിന്നെ അപ്പൊ ശരിക്കും മോഹൻലാൽ മമ്മൂട്ടി എന്ന നടന്മാർ താരങ്ങളായി, സൂപ്പർ താരങ്ങളായി മാറുന്നതിൻ്റെ ഒരു കൃത്യമായിട്ട് സാക്ഷിയാണ് നേരിട്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ് സിനിമയിലേക്ക് വരുന്നത്. എന്നെക്കാട്ടും സീനിയറാണ്, ഒരു ചിലപ്പോൾ ഒരു വർഷത്തിനോ മറ്റോ സീനിയേഴ്സ് ആയിരിക്കും ഇവർ. പക്ഷെ അന്ന് ഈ ധന്യയിൽ അഭിനയിക്കുന്ന സമയത്ത് ലാലും ഞാനും സഹമുറിയും മാറുന്നു. അപ്പോൾ അത് അവരുടെ കോട്ടേജുണ്ട്. ആ കോട്ടേജിൽ വളരെ വിശാലമായ റൂംസാണ്. അവിടെ ഒരു കട്ടിലെങ്കിൽ ഒറ്റൊരു കട്ടിൽ ഇവിടാണ്. പക്ഷേ ലാലു പറഞ്ഞു നമുക്കിത് അണ്ണാ നമുക്കിത് രണ്ടും കൂടി അടുപ്പിച്ചിട്ടിട്ട് കിടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ കട്ടിലുകൾ രണ്ടും കൂടി സെൻറ്ററിൽ കൊണ്ടുവന്നിട്ടിട്ടാണ്. ഏകദേശം ഒരു 10-25 ദിവസം ഉണ്ടായിരുന്നു എന്ന് വെച്ച്. പക്ഷേ അന്ന് അപ്പോൾ അന്ന് മുതൽ എനിക്ക് ലാലിനെ അറിയാം. അപ്പം ഞാൻ ലാലിനോടന്ന് ഇപ്പോൾ എത്ര വയസ്സായെന്ന് ചോദിച്ചു. ചോദിച്ചപ്പോൾ ലാൽ എന്നോട് പറഞ്ഞു എനിക്ക് 26 വയസ്സായി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ 26 അല്ല എനിക്ക് 22 ആയിട്ടുള്ളൂ. പക്ഷേ 22 എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല. ശരിയാണ്, ശരിയാണ്. പുള്ളിയുടെ ആകാരം ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു അതിൻ്റെ പെരുമാറ്റം എല്ലാം കുറച്ച് പക്വതയുള്ളതായിട്ടുള്ള. അപ്പം അന്ന് ഞാൻ ലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ അഭിനയിക്കുന്നത് വാച്ച് ചെയ്ത് നിന്നിട്ട് ഞാൻ സ്വയം പറഞ്ഞിട്ടുണ്ട് ഈ ചെറുക്കൻ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആകും, ഉറപ്പായിട്ടും ആകുന്നുണ്ട്. അത്ര അനായാസമായ ഒരു ശൈലി അന്നും ഉണ്ടായിരുന്നു. ലാലിന് ലാലിൻ്റേതായ ഒരു ശൈലി ഉണ്ടായിരുന്നു. പിന്നെയും നിരവധി ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാൽ സാറിൻ്റെ കൂടെ അല്ലേ. ശേഷം ഏ ഓട്ടോയില് കുറേ പടങ്ങൾ. പേര് ചോദിച്ചാൽ എനിക്ക് ഓർമ്മ. അതുപോലെ തന്നെ മമ്മൂക്കയായിട്ടുള്ള എക്സ്പീരിയൻസസ് എന്തൊക്കെയാണ്? മമ്മൂട്ടിയായിട്ട് സിനിമയിൽ വരുന്നതിന് മുമ്പേ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ആണോ? എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി അന്ന് ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനന്ന് ഉദ്യോഗസ്ഥനാണ്, ബോംബെയിലാണ്. ഓക്കെ. ഞാൻ ലീവിന് വരും. ലീവിന് വന്നിട്ടാണ് അങ്ങനെ മമ്മൂട്ടി ഒരു യാദൃശ്യമായിട്ട് പരിചയപ്പെടുവാണ്. പരിചയപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് വൈപ്പിങ്കരയിൽ ഒരു മിമിക്രിയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് മുതലുള്ള ഒരു വന്നത്തെ മിമിക്രിയുടെ സ്വഭാവം ഈ സിനിമാ താരങ്ങളെ അനുകരിക്കുകയാണോ മറ്റ് ശബ്ദങ്ങൾ അനുകരിക്കുകയാണോ? അല്ലല്ല, സിനിമാ താരങ്ങളെ അനുകരിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നെന്ന്. ഓ, മറ്റ് ജീവജാലങ്ങളുടെയൊക്കെ ശബ്ദത്തിൽ നിന്നൊക്കെ വിട്ടിട്ട് അതെ സിനിമാ താരങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. മമ്മൂക്കയോടൊപ്പം ഒരേ സ്റ്റേജിൽ മിമിക്രി ചെയ്തിട്ടുണ്ട് മോഹൻ ജോസ് ചേട്ടൻ. അതൊരു നല്ല അറിവാട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും സിനിമയിൽ വരുന്നത് തന്നെ. അല്ല, ചോദിച്ചോട്ടെ, അപ്പം നിങ്ങൾ അനുകരിക്കുന്നത് ആരുടെയൊക്കെ ശബ്ദം? നസീർ സാർ, അങ്ങനെയുള്ള ശബ്ദം. അപ്പം മമ്മൂട്ടിയുടെ കൂടെ ഒരു ഷറഫ് ഉണ്ടായിരുന്നു. ഓക്കെ. ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് ഇതേപോലെ തന്നെ പരിപാടികളൊക്കെ ചെയ്യുമായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു ഒരു സ്ഥലത്ത് എന്നെ കൂടി വിളിച്ച് ഞങ്ങൾ പോയി ചെയ്തു. അപ്പം ഇത് പറഞ്ഞല്ലേ ഉമ്മുക്ക, നസീർ സാർ എന്നുള്ള അന്നത്തെ പ്രധാനപ്പെട്ട നടന്മാരെയാണ് ഇവർ അവതരിപ്പിച്ചിരുന്നത്. പക്ഷെ ഞാൻ ശബ്ദത്തിന് പകരം ഈ നടന്മാരുടെ മുഖം എൻ്റെ ഫേസിൽ കൊണ്ടുവരുമായിരുന്നു. അതൊരു പ്രത്യേക രീതിയിലൊക്കെ ഇങ്ങനെ മുഖം നമ്മൾ പേശികളൊക്കെ പിടിച്ചെടുത്തു. പക്ഷെ ഇപ്പം എനിക്കത് പറ്റില്ല. അന്ന് ഞാനത് ചെയ്യും. ഏത് നടന്മാരുടെയൊക്കെ? അത് ഞാൻ പലരുടെയും സത്യമാഷ്, ശത്രുഘ്നൻ സിൻഹ, പിന്നെ ചാൾസ് ബ്രോൺസൺ, ക്രിസ്റ്റഫർ ലി, ഡ്രാക്കുളയായിട്ട് അഭിനയിച്ചിരുന്ന ക്രിസ്റ്റഫർ ലി, ഇവൻ ടുണ്ടുൺ എന്ന് പറഞ്ഞൊരു നടിയെ ഉണ്ടായിരുന്നു ഹിന്ദിയിൽ, ജോണി വാക്കറിൻ്റെ ഒക്കെ പേരായിട്ട് ഒത്തിരി പടങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഉള്ളതാണ് അവർ. അപ്പം ഇങ്ങനെ പലരുടെയും മുഖഭാവങ്ങൾ എൻ്റെ ഫേസിൽ കൊണ്ടുവന്ന് ഞാനത് ചെയ്യുമായിരുന്നു. അപ്പോൾ അതാണ് ഇത് ശബ്ദം കൊണ്ട് അനുകരിക്കുന്നതിന് പകരം ഇത് അത് കറക്റ്റാണ്. ഇത് ഞാൻ കാണിച്ചാൽ പറയും ഇന്ന ആളാന്ന് ആളുകൾ പറയും. ഫാസിലൊക്കെ ഇപ്പോൾ സത്യഭാഷനെ ഞാൻ കാണിക്കുന്നത് കണ്ടിട്ട് ലാല് തന്നെ പറഞ്ഞു ഇപ്പോൾ ഒരാളെ കാണിക്കും അത് ആരാണെന്ന് നിങ്ങൾ പറയണം, ഞങ്ങൾ പറയില്ലെന്ന് ലാല് ഫാസിലിനോട് പറഞ്ഞു. എന്നോട് പറഞ്ഞു അപ്പം ഒന്ന് കാണിച്ചെന്ന് പറഞ്ഞു. ഞാൻ കാണിച്ചെനിക്ക് ഇത് സത്യഭാഷയാണെന്ന് ഉടനെ ഫാസിൽ പറഞ്ഞു. അങ്ങനെ തുടങ്ങിയ സൗഹൃദമാണ് മമ്മൂക്കയുമായിട്ട്, മമ്മൂക്കയായിട്ടും ലാലുമായിട്ടൊക്കെ. അങ്ങനെ ശരിക്കും മമ്മൂക്കയുടെ കരിയറിലെ മൈൽ സ്റ്റോൺസ് എന്ന് പറയാവുന്ന രണ്ട് സിനിമകളാണ് ന്യൂഡൽഹിയും നായർ സാബും. നായർ സാബ് എന്ന് പറയാൻ പറ്റുമോ? ന്യൂഡൽഹി, ന്യൂഡൽഹി, ന്യൂഡൽഹിയാണ് ശരിക്കും ഒരു ബ്രേക്ക് കൊടുത്തത് അല്ലേ. ബ്രേക്ക് അല്ല, ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ ഇപ്പം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ
സിനിമകളിൽ ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമകൾ അഭിനയിച്ച ഒരു അഭിനേതാവെന്നുള്ള നിലയിൽ മമ്മൂട്ടി വന്നിട്ടുണ്ട്. ഒരു വർഷം എനിക്ക് തോന്നുന്നു 36 പടങ്ങളിലും മറ്റോ ഒരു റിലീസ് ആയിട്ടുണ്ട്. എന്താ ഒറ്റ വർഷം കൊണ്ട്? ഇത്രയും ടെക്നോളജി ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഈ മൊബൈൽ ഫോൺ ഇല്ലാതെയും മറ്റു സൗകര്യങ്ങളില്ലാത്ത കാര്യം ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് 36 സിനിമയിൽ അഭിനയിക്കുക ചെറിയ കാര്യമല്ല. അല്ല, അന്നൊക്കെ പൊതുവേ ഈ മദ്രാസിൽ തന്നെ പോയി സ്ഥിരമായി അവിടെ കിടന്നങ്ങനെ താമസിച്ചുകൊണ്ടിട്ടൊക്കെ ചെയ്തിരുന്നത്. അതെ, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുറേ ഇൻവെസ്റ്റിഗേഷൻ മൂഡുള്ള സിനിമകളിലും മോഹൻ ജോസ് ചേട്ടനെ കാണാൻ സാധിക്കും. സുരേഷ് ഗോപി പടങ്ങൾ കുറേയുണ്ട്. ഇപ്പം FIR-ലുണ്ടായിരുന്നു, FIR-ലുണ്ട്, ക്രൈം ഫയലിലുണ്ടായിരുന്നു, ക്രൈം ഫയലിലുണ്ട്, ലേലത്തിലുണ്ടായിരുന്നു, നേരറിയാൻ CBI. ശരിക്കും നേരറിയാൻ CBI-യിൽ ആ ഒരു ക്യാരക്ടറാണ് പെർഫോമൻസിൻ്റെ ഒരു വലിയ സാധ്യത. എനിക്ക് തോന്നുന്നത് ഇപ്പം ലേലം അതൊരു പ്രത്യേക സ്റ്റൈലിൽ അത് സംഭവിക്കുന്നതാണത്. നമ്മളിത് അങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും വരുന്നില്ല. പക്ഷെ അതിലെന്നെ തീർച്ചയായിട്ടും രഞ്ജി പണിക്കറൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഈ എന്താണ് ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞ് ഒരു ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് കേറും. കേറുന്ന രീതിയിലാണ് പുള്ളി പുള്ളിയുടെ മറ്റേ രൗദ്രത്തിൽ രാജാക്കാടി ചെല്ലപ്പ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ഒരിക്കലും ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിൽ കൂടുതൽ വിപുലമായ രീതിയിലാണ് പുള്ളി എനിക്കത് മനസ്സിലാക്കി തന്നത്. പക്ഷേ അതിനെക്കാട്ടിലുപരി രഞ്ജിയുടെ രഞ്ജിപ്പണിക്കർ എന്ന സംവിധായകൻ്റെ ഒരു ഒരു മികവ് കൊണ്ട് അത് കൂടുതൽ നന്നാക്കാൻ പറ്റിയത്. ഏറ്റവും പുതിയ സിനിമകൾ ഏതൊക്കെയാണ് മോഹൻ ജോസ്? ഇപ്പോൾ ഞാനിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തത് ഗാനഗന്ധർവനാണ്. അതും വളരെ യാദൃശ്ചികമായിട്ടാണ്. ഇത് ഇതിൻ്റെ ഒരു രസകരമായ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പിഷാരടിയുമായിട്ട് ഒരു 14 വർഷത്തിന് മുമ്പ് പിഷാരടി ഒരിക്കലും ഞാൻ എൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പയ്യൻ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ എൻ്റെ പേര് രമേശ് പിഷാരടി എന്നാണ്, അപ്പം ഞാൻ സ്കിറ്റൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ചേട്ടനെ ഞാൻ ചേട്ടൻ്റെ പടങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷേ അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഇവിടെ എല്ലാവരും പറയുന്നത് ചേട്ടൻ ചിരിക്കില്ല അധികം, വളരെ സീരിയസ് ആണ്, ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ പോകുന്നതൊക്കെ കാണാം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വെറുതെ ഇങ്ങനെ വഴിയിൽ കൂടി നമ്മൾ ചിരിച്ചുകൊണ്ടാണ് നമുക്ക് വട്ടമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിരിക്കേണ്ട ആവശ്യം വന്നെങ്കിൽ മാത്രമേ ചിരിക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ യാത്ര പറഞ്ഞ് പോയതാണ്. പിന്നെ പിഷാരടിയുമായിട്ട് എനിക്ക് യാതൊരു കണക്ഷനും ഇല്ല. പെട്ടെന്നൊരു ദിവസം ഒരു ഫോൺ വരുന്നു, ഇങ്ങനെ പിഷാരടി, രമേശ് പിഷാരടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, പിഷാരടിയല്ലേ പണ്ട് എൻ്റെ അടുത്ത് വന്ന് പരിചയപ്പെട്ടത്, എൻ്റെ വീട്ടിൽ വന്ന്. ആ ചേട്ടനത് ഓർക്കുന്നുണ്ടോ? ഞാനത് ഓർമ്മിപ്പിക്കാനാണ്, ഓർമ്മയില്ലെങ്കിലോ എന്ന് കരുതി. ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇതിനകത്തൊരു റോളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെ എന്നെ ഓർമ്മ വന്നു? അതും ഇതെല്ലാം ഉണ്ടല്ലോ, ഞാൻ ആരോടും ഒരു റോളി ചോദിച്ച് അങ്ങനെ പോകുന്നത്. കാരണം എന്താണെന്ന് പറയാം, എല്ലാവരും നമ്മളെ അറിയുന്നവരാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ പറയാൻ പോകുന്നത്, അയ്യോ ഇതിനകത്ത് നിങ്ങൾക്ക് പറ്റിയ റോളില്ല എന്ന് പറഞ്ഞ് എന്തിനാണ് വിഷമിപ്പിക്കുന്നത് നമ്മളെ മറ്റുള്ളവരെ? അതുകൊണ്ട് ഞാൻ ചോദിക്കാറില്ല. എല്ലാം നമ്മളെ വിളിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഞാൻ ചോദിച്ചു, എങ്ങനെ ഓർമ്മ വന്നെ? ചോദിച്ചു പറഞ്ഞ്, അത് ചേട്ടാ അത് ഇതിപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ഇതിനകത്ത് ഓരോരോ ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തിരിക്കുന്നത് അവർ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ല ഇതിൽ. അതെ, ചേട്ടനൊരു വില്ലൻ ഇമേജ് ഉണ്ട്, അപ്പോൾ അത് മാറ്റിയിട്ട് വേറൊരു ഇമേജ് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ ചേട്ടനെ തന്നെ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു. അതൊരു നിമിത്തമാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞില്ല, സംഭവിക്കുന്നതാണ് ഇത്. ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള പല സിനിമകളിലും മോഹൻ ജോസ് ചേട്ടൻ്റെ എക്സ്പ്രഷൻസും ഡയലോഗ് ഡെലിവറിയും മുഖഭാവവും കണ്ണിൻ്റെ ചെല്ലൊക്കെ കുറച്ച് വില്ലേനിയസും കുറച്ച് വേണമെങ്കിൽ കള്ളത്തരം ചതി ഒരിത്തിരി തട്ടിപ്പൊക്കെ വളരെ കറക്റ്റായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ബോഡി ലാംഗ്വേജ് ആണ് അല്ലേ? അത് കുറേ സിനിമകളിൽ ഉപകരിച്ചിട്ടുണ്ട് ഇല്ലേ? പിന്നെ നമ്മുടെ നേരറിയാൻ CBI-യിലെ ക്യാരക്ടറിൽ പോലും ഇതുപോലെ വളരെ പാവമായിട്ട് നിന്നുകൊണ്ടൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാനായിട്ടുണ്ട്. അതെ അതെ, അത് അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അത് എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അത് 4 ദിവസത്തെ വർക്കുള്ളെന്നാണ് പറഞ്ഞത്. ഞാൻ 18 ദിവസം വർക്ക് ചെയ്തു, എഴുതി വന്നപ്പോൾ അത് വലുതായി ആ ക്യാരക്ടർ. അത് നമുക്ക് നല്ലതാണല്ലോ അത്. അതെ അതെ. അത് മാത്രമല്ല, അതിൽ ചില സംഭവങ്ങൾ ഇപ്പം ഞാൻ അതിൽ എന്നെ മമ്മൂട്ടിയും ജഗതിയും മുകേഷും കൂടി ചോദ്യം ചെയ്യുന്ന ഒരു സീനിൽ, ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിന്നിട്ട് ഞാൻ എന്ത് പറയണമെന്ന് അറിയാണ്ട് നിന്നിട്ട് ഒരലർച്ചയോടുകൂടി ഓടുന്ന ഒരു സംഭവം. അത് കഴിഞ്ഞ ഒരു ഫൈറ്റാണ്. അപ്പോൾ എന്നോട് ഞാൻ അലറിക്കൊണ്ട് ഓടി. ഓടിക്കഴിഞ്ഞപ്പോൾ മധു, കെ മധു എന്നോട് ചോദിച്ചു, അതാര് പറഞ്ഞു അലറാനെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആരും പറഞ്ഞില്ല, എനിക്ക് അലറണമെന്ന് തോന്നി. നന്നായിട്ടുണ്ട്, അത് കീപ്പ് അപ്പ് ചെയ്തോളാം. ഡബ്ബിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു, അത് ഏറ്റവും ലാസ്റ്റ് എടുത്താൽ മതി, കാരണം നമ്മുടെ വോയിസ് പോകും ഈ അലർച്ചയില്. അപ്പോൾ ഞാൻ പറഞ്ഞു അതങ്ങനെ ആ സീൻ. കുറെ കുങ്കുമൊക്കെ വാരി പൂശി. അത് ആ കുങ്കുമം വാരി പൊത്തി എന്ന് പറഞ്ഞാൽ അത് കാലത്തെ ചെല്ലുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരത്തെ ചെല്ലണം, പിന്നെ തീരുന്നത് 11 മണിക്കാണ്. അപ്പോൾ ഒരു 6-7 ദിവസം ഞാൻ ഈ
മൊത്തത്തിൽ എണ്ണ ശരീരത്തിൽ തേച്ചിട്ട് കുങ്കുമം എടുത്തിട്ട് രണ്ടുപേരും ഇന്നങ്ങ് തേക്കുവാണ് വൈകുന്നേരം വരെ, അതായത് 11 മണി വരെ. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല, ഈ പൊടി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക പൊടിയെ. അപ്പോൾ ഞാൻ അന്ന് എന്താ പറയുക, ലൈം ജ്യൂസ് അല്ലെങ്കിൽ അവർ ചിലപ്പോൾ കരിക്ക് കൊണ്ട് തരും, ഇത് സ്ട്രോ ഇട്ടിട്ട് കുടിക്കും 11 മണി വരെ. അത് കഴിഞ്ഞിട്ട് പാക്കപ്പ് 11 മണിക്ക് ആയിക്കഴിഞ്ഞാൽ ഞാൻ ബാത്റൂമിൽ കയറി 4, 5, 6 തവണ സോപ്പിട്ട് കുളിച്ചെങ്കിൽ ഇത് പോകില്ല. ഒരു തവണ സോപ്പിട്ട് തേച്ചു, വെള്ളം ഒഴിച്ചു, പിന്നെ വീണ്ടും തേച്ചു, അങ്ങനെ 5, 6 തവണ ചെയ്തിട്ട് അവസാനം ഈ 5, 6 ദിവസം അടുപ്പിച്ച് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ കുങ്കുമത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇടുന്ന ഷട്ടിലൊക്കെ ഈ കുങ്കുമം വരാണ്ട് ഒരു 2 ആഴ്ചയോളം കുങ്കുമത്തിൻ്റെ. അത്രയും പെയിൻ എടുത്താലും അത് സീനിൽ വളരെ നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചെയ്യാം. ഇപ്പോഴും ടി വിയിൽ ആ സിനിമ കാണുന്ന സമയത്ത് മോഹൻ ജോസഫിൻ്റെ ക്യാരക്ടറിന് ഒരു വലിപ്പം, അല്ലാതെ തിയേറ്ററിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു ഇഫക്റ്റ് വേറെയാണ്. അപ്പോൾ അന്ന് എന്നോട് യാദൃശ്ചയായിട്ട് ഇങ്ങനെ വഴിയിൽ വെച്ചൊരു ഒരു കക്ഷി കണ്ട് ബൈക്കിൽ വരുമായിരുന്നു, ബൈക്ക് നിർത്തിയിട്ട് പറഞ്ഞു, ചേട്ടാ ഈ പണം ഇറങ്ങി കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ സാധാരണ എൻ്റെ ഫാമിലിയുമായിട്ട് സിനിമ കാണാൻ പോകും, പക്ഷേ ഇന്ന് ഞാൻ ഫാമിലിയോട് പറയാണ്ട് ഞാൻ നേരെ പോയി കണ്ടു, നേരത്തെ പോയി കണ്ടത് കൊണ്ട് നന്നായി. കാരണം എൻ്റെ ഭാര്യയും കൊണ്ട് പോയിരുന്നെങ്കിൽ, പ്രഗ്നൻ്റ് ആണ് എൻ്റെ വൈഫ്, അത് കണ്ടിരുന്നെങ്കിൽ വല്ലതും സംഭവിക്കുമായിരുന്നു പേടിച്ചിട്ടെന്ന് പറഞ്ഞു. അതിനുള്ളതുണ്ട്, അതൊരു കോംപ്ലിമെൻ്റാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ 40 വർഷത്തോടടുക്കുന്ന ഇത്രയും കാലത്തെ ഒരു അഭിനയ ജീവിതത്തിൽ ഉള്ള അനുഭവങ്ങളിൽ നല്ല കുറേ സൗഹൃദങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ആ സൗഹൃദാന്തരീക്ഷം ശരിക്കും പഴയ കാലഘട്ടത്തിൽ അതിനുള്ള സമയവും ഓരോരുത്തർക്കും കൂടുതലുണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോരോ മുറികളിലല്ല, എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് ഒരു മുറിയിൽ, അങ്ങനെയാണ് പലപ്പോഴും കഥകൾ കേൾക്കാറുള്ളത്. അങ്ങനെ ഓർത്ത് പറയാവുന്ന എന്തൊക്കെ കഥകളാണ്? അങ്ങനെയുള്ള ധാരാളം ഉണ്ട്. ശരിക്കും ഇപ്പം ഞാൻ ഓഡിയൻസിനോടായിട്ട് പറയണം, ആ കഥകളൊക്കെ വളരെ ഒരുവിധം തെറ്റില്ലാത്ത രീതിയിൽ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കുന്നതായിരിക്കും സുഖം. ഞാൻ വായിച്ചിട്ടുണ്ട് കുറേ, അത് വളരെ ഇൻഫോർമേറ്റീവാണ്. പെട്ടെന്ന് ഓർത്ത് പറയുകയാണെങ്കിൽ, നല്ല സുഹൃത്തുക്കളായിട്ട് ഉണ്ടായിട്ടുള്ള പഴയ തുടക്കകാലം മുതലുള്ള നിങ്ങൾ ഒന്നിച്ചു കൂടാറുള്ള അങ്ങനെ പേരുകൾ എടുത്ത് പറഞ്ഞ കുറച്ച് പേരുകൾ ആരെങ്കിലും? കുറച്ച് പേര് അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കുറേ അധികം പടങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ള കുറേ പേര്, ജഗന്നാഥോർമ്മ സാറുണ്ട്, ഓക്കെ, ബാബു നമ്പൂതിരി, വിജയരാഘവൻ, ദേവൻ, പിന്നെ ഞാൻ, ഇങ്ങനെ 5 പേരായിരുന്നു കുറേ അധികം പടങ്ങളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഒരു ഞങ്ങളുടെ ഒരു ഒത്തുചേരലെന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പോഴും അത് മറക്കാൻ പറ്റുന്നില്ല. അതിൽ ചിലരൊക്കെ വർമ്മ സാറൊന്നും ഇന്നില്ല, പിന്നെ ആസീസ് ഭായി, പ്രതാപചന്ദ്രൻ സാറൊക്കെ, പ്രതാപചന്ദ്രേട്ടനൊക്കെ ആയിട്ട് നമ്മൾ വലിയ കമ്പനിയാണ്, കണ്ണിച്ചായൻ, അവരൊക്കെ ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം ഇന്ന് നമ്മളൊപ്പം ഇല്ലെങ്കിൽ പോലും ഞാൻ കൂടെ കൂടെ അവരെ പറ്റി ഓർക്കാറുണ്ട്. കാരണം അത്രയും രസകരമായ അനുഭവങ്ങൾ വർത്തമാനം നമ്മൾ കൂടുമ്പോഴുള്ള ഒരു ആ നിമിഷങ്ങളൊക്കെ. മലയാള സിനിമ ഇപ്പോൾ കുറേ പുതിയ നല്ല മാറ്റങ്ങൾ, പ്രതീക്ഷ നൽകുന്ന കുറേ മാറ്റങ്ങളുടെ ഒരു മേഖലയിലേക്ക് എത്തിയെങ്കിലും ഇവിടേക്ക് എത്തുന്ന സഞ്ചാരത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ളവരാണ് ഈ പറഞ്ഞ ഓരോരുത്തരും, അല്ലേ? തീർച്ചയായിട്ടും. സിനിമയെ ഇങ്ങനെ ചലിപ്പിക്കുന്നതിൽ ഇവരുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ. പിന്നെ വേറൊരാളെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്നത് രവിമേനോൻ. രവിമേനോനായിട്ട് ഞാൻ വളരെ നല്ല അടുപ്പമായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു നമ്മൾ ഈ ഇപ്പം ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കുറേ കൂടുതൽ എനിക്കവരെ സ്നേഹിക്കായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കൂടുതൽ സ്നേഹിക്കായിരുന്നു. ഈ പറഞ്ഞ പോലെ രവിമേനോനൊക്കെ എൻ്റെ വീട്ടിലൊക്കെ, അതെ, ഇവിടെ എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ വരും, കുറച്ച് കൂടുതൽ നല്ല രീതിയിൽ സൽക്കരിക്കായിരുന്നു. അതൊക്കെ ചെയ്യാൻ അത് പിന്നീടാണ് നമുക്കത് മനസ്സിലാകുന്നത്. സ്നേഹവും നന്മയും നിറഞ്ഞ നല്ല ദിവസങ്ങളാവട്ടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവട്ടെ, നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാ ആശംസകളും ചേട്ടാ. താങ്ക് യു. താങ്ക് യു. ഓക്കെ.